ഷാർജയിൽ കൈക്കുഞ്ഞുമായി കഴിയുന്നതിനിടയിൽ ഭർത്താവ് ഒറ്റമുറിയിൽ മാസങ്ങളോളം പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞ് ആറ്റിങ്ങൽ സ്വദേശിനിയായ ഷെറിൻ. ഭർത്താവിനെതിരായ കേസിൽ ദുബായ് കോടതിയിൽ നിന്ന് മാസങ്ങൾക്കകം തന്നെ അനുകൂല വിധി ലഭിച്ചെങ്കിലും നീതി കിട്ടാൻ വർഷങ്ങളായി നാട്ടിലെ കോടതികൾ കയറിയിറങ്ങുകയാണ് ഷെറിൻ ജഹാംഗീർ. 2012 തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിനിയായ ഷെറിനും പട്ടം സ്വദേശിയും ദുബായിൽ മെക്കാനിക്കൽ എഞ്ചിനീയറുമായ യുവാവും തമ്മിൽ വിവാഹിതരായത്. വിലപിടിപ്പുള്ള ഒരു കാർ, 1 കിലോഗ്രാം സ്വർണം, പണം, വീടും സ്ഥലവും തുടങ്ങിയവ സ്ത്രീധനം എന്ന പേരിൽ ഭർത്താവും വീട്ടുകാരും വാങ്ങിച്ചു. പിന്നീട് ഭർത്താവിനോടൊപ്പം ദുബായിലേക്ക് ഷെറിനും പോയി. ദുബായിലെത്തിയതോടെ ശാരീരികവും മാനസികവുമായി ഷെറിനെ ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങി. ദന്ത ഡോക്ടറായ അനുജത്തിയുടെ വിവാഹത്തിന് കൂടുതൽ സ്ത്രീധനം നൽകിയെന്നും തനിക്ക് തന്നത് മുക്കുപണ്ടമാണെന്നും ആരോപിച്ചായിരുന്നു ഷെറിന് നേരെയുള്ള പീഡനം. ഇതേ തുടർന്ന് ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും ഷെറിനെ വിലക്കുകയും വീട്ടുകാരുമായി അടുക്കുന്നത് തടയുകയും ചെയ്തു. ഭർത്താവ് ജോലിക്ക് പോകുന്ന നേരത്ത് രക്ഷപ്പെടാതിരിക്കാനാണ് കൈക്കുഞ്ഞുമായി കഴിയുന്ന ഷെറിനെ ഷാർജയിലെ ഒറ്റമുറിയുള്ള വീട്ടിൽ മാസങ്ങളോളം പൂട്ടിയിട്ടത്. വൈകാതെ ഷെറിന്റെയും മകന്റെയും വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചുവിട്ടു. പിന്നാലെ ഭർത്താവ് നാട്ടിലെത്തി വേറെ വിവാഹം കഴിച്ചതറിഞ്ഞ് ഷെറിൻ വീട്ടിൽ പോയെങ്കിലും ആട്ടിയിറക്കലായിരുന്നു ഫലം. പീഡനത്തിൽ മനം തൊന്ന് ആത്മഹത്യയ്ക്കൊരുങ്ങാതെ സിവിൽ എഞ്ചിനീയറായ ഷെറിൻ ജോലി തരപ്പെടുത്തി മകനുമായി ഗൾഫിലേക്ക് മടങ്ങി. ദുബായിലെ കോടതിയിൽ ഭർത്താവിനെതിരായ കേസ് കൊടുത്ത് അനുകൂല വിധിയും നേടി. വിവാഹമോചനത്തിന് ആറ്റിങ്ങൽ കുടുംബ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. വിവാഹമോചനം അനുവദിക്കണമെന്നും സ്ത്രീധനമായി നൽകിയതെല്ലാം തിരിച്ചു കിട്ടണമെന്നുമാണ് ഷെറിന്റെ ആവശ്യം. കേസ് നടത്തിപ്പിനായി അബുദാബിയിലെ ജോലി ഉപേക്ഷിച്ച് ഷെറിന്റെ മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ഭർത്താവിന്റെ കുടുംബം കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നതായും അവർ പറയുന്നു. ഷെറിനും മകനും ഇപ്പോൾ ദുബായിലാണ്. നീതിക്കായുള്ള പോരാട്ടത്തിലാണ് ഈ 31-കാരി.